ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കിത് മനസ്സിലായോ? ഈ ചോദ്യം നമ്മൾ ഒത്തിരിയേറെ തവണ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ പലരും ഇത് ഉപയോഗിക്കുന്നു. അതിലുപരിയായിട്ട് അധ്യാപകരായിട്ടുള്ളവർ ക്ലാസ് റൂമുകളിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എടാ നിനക്കിത് മനസ്സിലായോ, എടാ നിങ്ങൾക്കിത് മനസ്സിലായോ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനൊരു ലക്ഷ്യമുണ്ട്. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. എന്നാൽ ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ എന്നറിയുന്നതിനും, ഇല്ല എങ്കിൽ അത് വ്യക്തമായി ഒന്നും കൂടി അവരുടേതായിട്ടുള്ള ലളിതമായ ഭാഷയിൽ ഒന്ന് വ്യക്തമാക്കി കൊടുത്ത് അങ്ങനെ ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായെന്ന് പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ്. നിങ്ങളിത് ഗ്രഹിച്ചുവോ എന്നുള്ള ഹൃദ്യമായ ഒരു ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ തൻ്റെ കേൾവിക്കാർക്ക് അത് ഹൃദയത്തിലേക്ക് എടുക്കുവാൻ തക്ക വിധത്തിൽ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനും ഒരു ലക്ഷ്യമുണ്ട്. താൻ പഠിപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായും അത് ബോധതലത്തിലേക്കും അത് തീരുമാനത്തിൻ്റെ തലത്തിലേക്കും എത്തിപ്പെടണം എന്നുള്ള ഈശോയുടെ തന്നേതായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം കൊണ്ട് തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനെ 5 പ്രധാന ഭാഗങ്ങളായി, പ്രഭാഷണ പരമ്പരകളായി സുവിശേഷം മുഴുവൻ മനസ്സിലാകുന്നുണ്ട്. മലയിലെ പ്രസംഗത്തിൻ്റെ, മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ, ഉപമകളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര, സഭയെക്കുറിച്ചും അതിനുശേഷം യുഗാന്ത്യത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന പ്രഭാഷണ പരമ്പരകൾ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം ഉൾക്കൊണ്ടിരിക്കുന്നത് 3-ാമത്തെ അല്ലെങ്കിൽ ഉപമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് നിന്നാണ്. ഉപമകൾ എപ്പോഴും വളരെ ഹൃദ്യമായ, ലളിതമായ ഒരു ഭാഷാ ശൈലിയായിരുന്നു. ഈശോ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചത് ഉപമകളിലൂടെയാണ്. കാരണം ഇത് കേൾക്കുന്നവർക്ക് ഇമ്പമുള്ളതായിരുന്നു, ഒപ്പം തന്നെ ഏവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് അവരുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് എടുത്ത് വലിയ സ്വർഗീയ സത്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയായിരുന്നു. ഈ ഉപമയുടെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് നല്ല ചിന്തയിലേക്കും നല്ല പ്രവൃത്തിയിലേക്കും കേൾവിക്കാരെ നയിക്കണം എന്നുള്ളത് തന്നെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം. ഈ ഒരൊറ്റ അധ്യായത്തിൽ തന്നെ 7 ഉപമകൾ കാണുന്നുണ്ട്. 44 മുതൽ 52 വരെയുള്ള വചനഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ഇതിൽ തന്നെ 3 ഉപമകളെക്കുറിച്ച് സഭാമാതാവ് പ്രതിപാദിക്കുന്നു. ഓരോ ഉപമയ്ക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് 3 ഉപമകളിലൂടെയാണ്. അപ്പോൾ ഈ 3 ഉപമകൾക്ക് 3 ലക്ഷ്യങ്ങളുണ്ട്. നിധിയെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ ഉപമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷിക്കുക എന്നുള്ളതാണ്. രത്നത്തെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ ഉപമയുടെ ലക്ഷ്യം സ്വർഗീയ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. വലയെക്കുറിച്ചുള്ള 3-ാമത്തെ ഉപമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗീയതയിലേക്ക് നമ്മെ നയിക്കാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. 44-ാമത്തെ വാക്യമാണ് ഇവിടെ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിശുദ്ധ മത്തായി ഇവിടെ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സ്വർഗരാജ്യം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നാമം അതിനെ വളരെ ശ്രേഷ്ഠതയോടെയും ആദരവോടെയും ഭക്തിയോടെയും സൂക്ഷിച്ചിരുന്ന ഒരു യഹൂദ പാരമ്പര്യമുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലും കാണുന്നത് സ്വർഗരാജ്യം എന്നുള്ളൊരു വാക്ക് തന്നെയാണ്. അപ്പം ഈ സ്വർഗരാജ്യത്തെ 3 കാര്യങ്ങളോട് ഉപമിക്കുന്നതാണ് കാണുന്നത്. വയലിൽ നിധി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിധിയോട് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നുണ്ട്. ഈ പാലസ്തീനായിലുള്ള ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഇതെപ്പോഴും യുദ്ധഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ്
പ്രത്യേകിച്ചും അവർക്ക് എപ്പോഴും ഏത് സമയത്തുമൊക്കെ പലായനം ചെയ്യേണ്ടി വരും, മറ്റ് സ്ഥലങ്ങളിലേക്ക് ജീവിതം കൊണ്ട് ഓടിപ്പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പക്ഷേ അവരുടെ വിലപിടിച്ച സാധനങ്ങൾ, പ്രത്യേകിച്ചും പണമൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലൊക്കെയായിരുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തെ വയലിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്നവന് തുല്യമെന്ന് പറയുന്നത്, അത് ഇവിടെ പറയുന്നത് സന്തോഷത്തോടെ പോയി കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതത്രയും ശ്രേഷ്ഠതയുള്ള അല്ലെങ്കിൽ വിലപിടിച്ച ഒരു കാര്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ ഈ ഉപമയുടെ ലക്ഷ്യം സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷമുള്ളവരായിരിക്കുക എന്നുള്ളത്. രണ്ടാമതായി 45 മുതലുള്ള വാക്യങ്ങൾ, 45-46 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, രത്നങ്ങൾ ശേഖരിക്കുന്ന വ്യാപാരിക്ക് തുല്യമാണ്, വിലപിടിച്ച രത്നങ്ങൾ ശേഖരിക്കുന്ന വ്യാപാരിക്ക് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നതിലൂടെയാണ്. രത്നങ്ങൾ എപ്പോഴും വിലയേറിയതായിരുന്നു. എന്നാൽ ഈ വിലയേക്കാളൊക്കെ ഉപരി ഇവർ കണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഈ രത്നങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഒരു രൂപഭംഗിയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ആകർഷണീയതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവർ ഒത്തിരിയേറെ വ്യക്തികൾ കാണാനും അതൊന്ന് കയ്യിലെടുക്കാനും അതിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കാനും ഒക്കെ അവർ പരിശ്രമിച്ചിരുന്നത്. വിലയെക്കുറിച്ച് ഒത്തിരിയധികം അവർ ഒരുപക്ഷെ ചിന്തിച്ചിരുന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഇങ്ങനെ ഈ രത്നം വാങ്ങാൻ വേണ്ടി മറ്റെല്ലാം വിൽക്കുന്ന ഒരു വ്യക്തിയെ, വ്യാപാരിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇത് നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്. എന്താണ്? സ്വർഗരാജ്യത്തെ നീ ഒത്തിരിയേറെ വിലമതിക്കണം എന്നുള്ളത്, മറ്റെല്ലാത്തിനെയും കാൾ സ്വർഗീയ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്നുള്ളത്. മൂന്നാമതായി നമ്മൾ കാണുന്നത് 47-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഇതാണ്, എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ വേണ്ടി എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് പ്രതിപാദിക്കുന്നത്. വല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിച്ചു കയറ്റി നല്ല മത്സ്യങ്ങളെ ശേഖരിക്കുന്നു, ചീത്ത മത്സ്യങ്ങളെ പുറത്തേക്ക് എറിയുന്നു. ഇതും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്വർഗീയതയിലേക്ക് നയിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവാം, ചില മനോഭാവങ്ങളുണ്ടാവാം, ചില വ്യക്തികളുണ്ടാവാം, ചില സാഹചര്യങ്ങളുണ്ടാവാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അവയെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗം മുഴുവൻ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തിയേറുന്ന വചനഭാഗമാണ്. ഇന്നത്തെ കാലത്ത് അടുത്തുള്ളതിന്, പെട്ടെന്നുള്ളതിന്, ദൃശ്യമായതിന്, മുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്വർഗം എന്നതോ അനുഭവിക്കാത്തൊരു കാര്യമായിരിക്കാം, കാണപ്പെടാത്ത, ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കാം സ്വർഗരാജ്യം എന്ന് പറയുന്നത്, സ്വർഗം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷമുള്ളവരായിരിക്കണം, ഇതിന് വില കൽപ്പിക്കണം, സ്വർഗത്തിലേക്ക് നയിക്കാത്ത കാര്യങ്ങളെ നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കണം. അതിന് നാം തയ്യാറാണോ? വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.